വണ്ടിപേറ്റിൽ ആദ്യം ബി ജെ പി വക്താവ് ശ്രീ സന്ദീപ് വാര്യർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, ഈ ഒരു വിഷയത്തിൽ ഏത് തരത്തിലുള്ള മുതലെടുപ്പ് നടത്തി എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്? ഇതിനെതിരെ എന്ത് നടപടിക്ക് നിങ്ങൾ ശ്രമിക്കും? നോക്കൂ, ഒരു കൊലപാതകം, ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കൊലപാതകം നടക്കുകയാണ്. അത് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയാണ്. സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും കൊലയാളി ആരാണെന്നറിയാം. കൊലയാളി പോലീസ് സ്റ്റേഷനിൽ പോയി നേരിട്ട് കീഴടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടും കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സി പി എം നേതാക്കന്മാർ, എം എൽ എമാർ അടക്കമുള്ളവർ, സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കൾ മുഴുവനും തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ആർ എസ് എസിന്റെ തലയിൽ കെട്ടിവെക്കാനും വലിയ തോതിൽ സംസ്ഥാനത്ത് കലാപം അഴിച്ചുവിടാനുമുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. നോക്കൂ, ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളിലൂടെയും ഇതിന്റെ കുറ്റവാളി, കൊലപാതക യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ പ്രവർത്തകൻ തന്നെയാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് സി പി എം കേരളത്തിൽ വ്യാപകമായി ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും നേരെ അതിക്രമം നടത്തുമായിരുന്നു എന്നുള്ളതിന് തർക്കമില്ല. ഏതെങ്കിലും പാവപ്പെട്ടവന്റെ ജീവൻ, ജീവിതം എല്ലാം നഷ്ടപ്പെടുമായിരുന്നു, നിരവധി വീടുകൾ തകർക്കപ്പെടുമായിരുന്നു. അങ്ങനെ കേരളം മുഴുവൻ കലാപ കലുഷിതമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണ് കൊയിലാണ്ടിയിലേത് എന്ന് ന്യായമായും സംശയിക്കേണ്ടി വരികയാണ്. അതല്ലെങ്കിൽ എങ്ങനെയാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ മുഴുവൻ ഒരേ സ്വരത്തിൽ, എങ്ങനെയാണ് ഒരൊറ്റ സാമൂഹിക മാധ്യമ പോസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്? സ്വരാജ് ഉൾപ്പെടെയുള്ളവർ, വിജയൻ ഉൾപ്പെടെയുള്ളവർ, പി കെ ശശി ഉൾപ്പെടെയുള്ളവർ, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാർ മുഴുവൻ ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം. അതൊരു ഗുരുതരമായ ആരോപണമാണല്ലോ ശ്രീ സന്ദീപ് വാര്യർ താങ്കൾ ഉന്നയിക്കുന്നത്. സി പി എമ്മിന്റെ അറിവോടെ നടന്ന ഒരു കൊലപാതകം, അതൊരു രക്തസാക്ഷിയെ കിട്ടുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ, അത് പക്ഷേ അല്പം കൂടി ഒരു എന്താണ് ഒരു എക്സാജറേറ്റ് ആയിട്ടുള്ള ഒരു പരാമർശമായി പോയില്ലേ? ഇവിടെ ഈ പ്രതിയായ അഭിലാഷ്, അയാൾ നേരത്തെ സി പി എംകാരനായിരുന്നു, പക്ഷേ ചില വൈരാഗ്യങ്ങൾ ഈ പറയുന്ന സത്യനാഥനുമായിട്ടുണ്ടായിരുന്നു, അങ്ങനെ കൊലപാതകം നടത്തി എന്നാണല്ലോ ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്ന് കിട്ടുന്ന വിശദീകരണം. അതിനിടെ എങ്ങനെയാണ് ഈ സി പി എമ്മിന്റെ കൈ എന്നുള്ള ആരോപണം വരുന്നത്? അങ്ങനെ ഒരു സംഭവമേ ഇല്ലല്ലോ. ഈ അഭിലാഷ് മുൻ സി പി എം പ്രവർത്തകനൊന്നുമല്ല, അയാൾ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനും സഖാവുമാണ്. അടുത്തിടെ വരെ സി പി എമ്മിന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ്. ബി ജെ പിക്കാരുടെ വീട് തകർത്തതടക്കമുള്ള നിരവധി ക്രിമിനൽ കേസുകളുടെ പ്രതിയാണ് ഈ കൊലപാതകിയായിട്ടുള്ള സി പി എമ്മിന്റെ സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്ന അവരുടെ ഈ അക്രമി സംഘത്തിൽ, കൊലയാളി സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് അഭിലാഷ്. ആ അഭിലാഷാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. ഇതിന്റെ പുറകിൽ ഗൂഢാലോചനയുണ്ടെന്നും സി പി എമ്മിന്റെ നേതൃത്വത്തിന് ഇക്കാര്യത്തിലുള്ള പങ്ക് അന്വേഷിക്കണമെന്നും ഞങ്ങൾക്ക് പറയാൻ വ്യക്തമായ കാരണങ്ങളുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ആ രീതിയിൽ സംശയിക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ ഇന്ന് നിലവിലിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ കുടുംബം ഇന്ന് വലിയൊരു ആരോപണം നേരിടുകയാണ്. ആ ആരോപണം എന്ന് പറയുന്നത് നിസ്സാരമല്ല. അഴിമതി കേസിൽ ആരോപണ വിധേയനാണ് മുഖ്യമന്ത്രി. ഇന്ന് മുഖ്യമന്ത്രിയുടെ കുടുംബം, മുഖ്യമന്ത്രിയുടെ മകൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് വിധേയമായി കഴിഞ്ഞു. ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാമെന്ന സാഹചര്യമാണുള്ളത്. കർണാടക ഹൈക്കോടതി പോലും മുഖ്യമന്ത്രിയുടെ മകളുടെ ഹർജി തള്ളിക്കളഞ്ഞ് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോ രാഷ്ട്രീയമായി സി പി എം വലിയ പ്രതിസന്ധിയിലുള്ള ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ തന്നെ അവർ സമാനമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തിയും അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എല്ലാ കാലത്തും സി പി എം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കൊയിലാണ്ടിയിലും ഈ കൊലപാതകം നടന്നത് ന്യായമായി സംശയിക്കുകയാണ്. മാത്രമല്ല, ഈ പ്രദേശത്തുള്ള ആള് തന്നെയാണല്ലോ വെറുക്കപ്പെട്ടയാൾ. ആ വെറുക്കപ്പെട്ടയാളുമായി ബന്ധപ്പെട്ടാണല്ലോ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം നടന്നതായി നേരത്തെ ആക്ഷേപവും ഉള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കപ്പെടണം. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട സത്യം സംശയ നിവാരണം ഉണ്ടാവുകയുള്ളൂ, സത്യം പുറത്തു വരികയുള്ളൂ. അതുകൊണ്ട് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തെ ചോദ്യം ചെയ്യാനാണ് പോലീസ് തയ്യാറാകേണ്ടത്. പക്ഷേ കേരളത്തിലെ പോലീസ്, പിണറായി വിജയന്റെ പോലീസ് ഇതിൽ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. സി പി എമ്മിന് ധൈര്യമുണ്ടെങ്കിൽ, സംസ്ഥാന സർക്കാരിന് ധൈര്യമുണ്ടെങ്കിൽ, തങ്ങളുടെ കയ്യിൽ കറപുരണ്ടിട്ടില്ല, ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം തങ്ങൾക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ കേസ് അന്വേഷണം സി ബി ഐക്ക് വിടാൻ തയ്യാറാവുകയാണ് വേണ്ടത്. ഇങ്ങനത്തെ ഇത്തരം ഇങ്ങനെ കൊലപാതകം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കൊലപാതകം ഉണ്ടാകുന്ന സമയത്ത്, ഇത് ആരോപണം ഇതിനു മുൻപും ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രതിയെ പിടിക്കാൻ വൈകുന്ന സമയത്ത് ഇത് നടത്തിയത് എതിർ ചേരിയിലുള്ളവരാണ് എന്നുള്ള ആരോപണം വരാറുള്ളതാണ്. പല കൊലപാതകങ്ങളും അത് കണ്ടിട്ടുള്ളതാണ്, അത് നിങ്ങളും ആരോപിച്ചിട്ടുള്ളതാണ് ഇതിനു മുൻപ്. അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഈ സത്യനാഥന്റെ കൊലപാതകത്തിൽ ഉള്ളതും അതിനുശേഷം സി പി എമ്മിന്റെ ഈ പ്രമുഖർ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തിയതും? അല്ല, ഈ സത്യനാഥന്റെ കൊലപാതകം നടന്നത് സത്യാനന്തര കാലത്താണല്ലോ.
ഈ സത്യാനന്തര കാലത്ത് നുണകൾ കൊണ്ട്, സത്യം പുറത്തു വരുന്നതിന് മുമ്പ് നുണകൾ കൊണ്ട് വലിയൊരു കോട്ട കെട്ടാൻ വേണ്ടി സി പി എം നടത്തിയിട്ടുള്ള ആ ശ്രമമുണ്ടല്ലോ, അത് കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളും നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളും പൊളിച്ചു കളഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ നോക്കൂ, ഇന്ന് നിരപരാധികളായിട്ടുള്ള ഒട്ടേറെ ആർ എസ് എസ് പ്രവർത്തകരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകും, പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും, അവരുടെ വീടുകൾ തകർക്കപ്പെട്ടിട്ടുണ്ടാവും, പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. തലശ്ശേരിയിലെ ഫസൽ വധക്കേസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? തലശ്ശേരിയിലെ ഫസൽ എന്ന് പറയുന്ന മുസ്ലിം യുവാവിനെ പുലർച്ചെ വെട്ടിക്കൊന്ന ശേഷം അദ്ദേഹത്തിന്റെ രക്തം കലർന്ന തൂവാല ആർ എസ് എസിന്റെ ശാഖയിൽ കൊണ്ടുപോയി കളഞ്ഞ് അതിലെ പ്രതികളെ മുഴുവൻ ആർ എസ് എസുകാരാണെന്ന് വരുത്തി തീർത്ത് തലശ്ശേരി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഹിന്ദു മുസ്ലിം കലാപമുണ്ടാക്കാൻ പരിശ്രമിച്ചു എന്നുള്ളതാണ് സി പി എമ്മിനെതിരെയുള്ള സി ബി ഐയുടെ ആരോപണം. അതിഗുരുതരമായിട്ടുള്ള ആരോപണം, വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്ന് രക്തം കലർന്ന തൂവാല ആർ എസ് എസുകാരന്റെ പറമ്പിൽ കൊണ്ടുപോയി ശാഖ നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിന്റെ കുറ്റം ആർ എസ് എസുകാരെ തലയ്ക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചവരാണ് സി പി എമ്മുകാർ. അവർ ഇതല്ല, ഇതിലപ്പുറം ചെയ്യും, ഇതിലപ്പുറം അവർ ചെയ്യും. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ടി പി ചന്ദ്രശേഖരൻ കേസിൽ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് പാർട്ടി പത്രത്തിലൂടെ പാർട്ടി ചാനലിലൂടെ അത് മുസ്ലിം വിഭാഗത്തിന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചതാരാ? ടി പി ചന്ദ്രശേഖരനെ കൊന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചവരാരാ? ഫസലിനെ കൊന്നത് ഹിന്ദുക്കൾ കൊല ചെയ്യാൻ ശ്രമിച്ചതാരാണ്? അപ്പോ ഈ നാട്ടിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒക്കെ കൊന്നൊടുക്കി അതിന്റെ കുറ്റം പരസ്പരം തലയിലിട്ട് ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ പോലും മടിയില്ലാത്ത അങ്ങേയറ്റം ക്രിമിനൽ മനസ്ഥിതിയുള്ള ഈ ക്രിമിനലുകൾ ഇതിലപ്പുറം ചെയ്യും, ഇതിലപ്പുറം അവർ പ്ലാൻ ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംശയമുള്ളത്. ഇത് സി പി എമ്മിന്റെ നേതാക്കൾ എന്തുകൊണ്ടാണ് വളരെ നിമിഷ നേരം കൊണ്ട് ഇതിന്റെ കുറ്റം ആർ എസ് എസിന്റെ തലയിലേക്ക് കെട്ടിവെച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഈ നിമിഷം വരെ ഈ കാര്യങ്ങൾ ആർ എസ് എസിന്റെ തലയിൽ കെട്ടിവെച്ച സ്വരാജോ വിജിനോ ആരെങ്കിലും ഇത് സംബന്ധിച്ചൊരു മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് കേരള പോലീസ് ആക്ഷൻ എടുക്കാത്തത്? സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ, വിവിധ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് നാഴിക 40 വട്ടം കേരള പോലീസിന്റെ സൈബർ ടീം സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കാറുണ്ടല്ലോ. എന്റെ സ്വരാജിനെതിരെ കേസെടുക്കാത്തത്, എന്റെ വിജിനെതിരെ കേസെടുക്കാത്തത്, എന്റെ പി കെ ശശിക്കെതിരെ കേസെടുക്കാത്തത്, എന്റെ ടി വി രാജേഷിനെതിരെ കേസെടുക്കാത്തത്? ഇവരെല്ലാവരും ആർ എസ് എസിന്റെ തലയിൽ ഈ കുറ്റം കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ? ഇന്നത്തെ കാലത്ത് ഈ കേസിലെ പ്രതി ആരാണെന്നറിയാൻ ഒരു നിമിഷത്തിന്റെ ആവശ്യമുണ്ടോ സി പി എം പോലെ രാഷ്ട്രീയ പാർട്ടിക്ക്? പക്ഷേ സി പി എം വളരെ ആസൂത്രിതമായി ഈ ദാരുണമായ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ആർ എസ് എസിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. കേരളത്തിലുടനീളം കലാപം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. മുഖ്യമന്ത്രിയുടെ കുടുംബം നേരിടുന്ന അഴിമതി ആരോപണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണ് ഇതെന്ന് ന്യായമായി സംശയിക്കേണ്ടി വരും. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ, താങ്കൾ അല്പസമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ ആയൂർ ബിജു.